ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ വീട് അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കടക്കാരോടെ ഞങ്ങൾ ഇതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കും. ഗവൺമെന്റ് ഞങ്ങളെ രക്ഷിച്ചു കൊടുക്കണം. ആ രാജ്യം തോന്നി നിറഞ്ഞവരെയുമേ നിനക്ക് സമാധാനം. ോട് കണ്ണ ചെയ്യണമേ. എന്റെ കർണയുടെ ഭക്തത്തിൻ പ്രാർ എന്റെ പാപങ്ങൾ മായ്ച്ചണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. എൻ്റെ മുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. അതിൻ്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും എൻ്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എൻ്റെ നാണയത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്നെ മുഖം തിരിച്ച് എൻ്റെ ദക്ഷങ്ങളൊക്കെ മായ്ക്കണമേ. എന്നാലോ അതിനെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചറണമേ. ഭാഗത്തുള്ള നിന്റെ ആത്മാവിനെ താവുമാറാണമേ. അപ്പോൾ ഞാൻ അതക്രമക്കാരെ നിന്റെ വഴിപഠിപ്പിക്കും. പാപം നിങ്ങളെ കേതിരുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല. ഹോമ ബലികളിൽ നിരപ്പാരുമില്ല. ദൈവത്തിൻ്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങുന്നത് നിരസിക്കുന്നില്ല. കണ്ണികളെ ദൈവമേ, എൻ്റെ കർണയാ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഉറയോറായ്മേലേനു ആധാറേ. ദാഹിച്ച മണ്ണമുള്ളതിനായി ആഗ്രഹിക്കുന്ന ഭൂമി പോലെ എൻ്റെ ആത്മാവിനെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എൻ്റെ ജഡോദിനക്കാട്ട് കാത്തിരിക്കുന്നു. എന്തെന്നാൾ അതിൻ്റെ കർണാദീവിനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അതിരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ആത്മാവൽപ്പമേശണമെന്ന പോലെ വൃഷ്ടിയാവും. എൻ്റെ വായസ്ഥിതിയുള്ള അതിരങ്ങൾ നിന്നെ ബാധപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ നീക്ക് സഹായിക്കാനായി തീർന്നു. എൻ്റെ തിരകൂടായതിനുള്ളിൽ ഞാൻ മറയ്ക്കപ്പെടും. എൻ്റെ ആത്മാവിന്വേഷിക്കുന്നവ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവനെ കൊണ്ടാണ് ഇടനായ അവനും പുകഴ്ചയുണ്ടാകുന്നെന്നാൾ അസത്യം പ്രന്തണവായി അടയ്ക്കപ്പെടും. ദൈവമേ സ്നേഹമാകുന്നു. ഗോപിണിയാക്കിയവൻ ശ്രീകന്മാർ സഹദേന്മാരതിലൂടെ ആരോഹം ചെയ്തു. ദേവാണു സ്വർഗത്തിൽ ദേവാപള്ളിയോദേനാകൾ നാഥൻ കോട്ടായുള്ളതിനാൽ ദുഷ്ടനെ നാം പേടിക്കില്ല. ദിവ്യായുധധാരികളാ നമ്മൾ ഉന്നതിയുണ്ടാകും. സിയോനിൽ നിന്നും പോയോ മൃതന്ന സിയോടൻ മീത് പ്രിയ ദേവനാഹാ
മാതാകുരിശിന്മേൽ മോഷ്ടാവെന്നോണം നിൻ വാഗ്ദാനം പ്രാപിക്കണമേ ധൃത്വത്തെ ഏറ്റു പറഞ്ഞ പരേതന്മാർക്കുമോ എന്നെ പോലും വാദാമോലം ഉൾമീനാമീ ിക്കട്ടെ കർത്താശ്രയാതൊക്കെ ഉന്നതനും തന്റെ മഹത്വം അവകാശമൊക്കെ മീതിയുമാകുന്നു. അവൻ എലുവിനെ ഇടത്തിൻ്റെ പ്രവർത്തനോടെ ഇടത്തിനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മത്സ്യകളെ മക്കളെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ദൈവമേ സ്നേഹമാകുന്നു. ലോലം വാദാമിലോലം വൽമീനാമീൻ അധിപതിയുടെ തലയകലേശ സേവായാൽ നീ ഛേദിച്ചു. ദുരയേറും മതിയതൻ കോയ്മേ യുദ്ധത്താൽ ചിഹ്നിച്ചതിന സർവേ സാധങ്ങൾ സ്തുതി നിൻ ശാശ്വത ശാന്തിക്കുന്നാർക്കും സൗമൻകാല സ്തോത്രത്തിൻ ബലിയർപ്പിപ്പിൻ ദൈവം മോശയുടെ പ്രാർത്ഥനയും ധൂപമേറ്റ സഭയും കൂടാരം തന്നിൽ നാഥ നിൻ സഭയിൽ ദാസരണച്ചൊരു ധൂപമിതം മുമ്പോറെ തന്നോണം ഹാലേലുയ്യ സ്വർഗപദേ ദേവപദേ നിന്നെ ജനമാരാധിപ്പോ ബാർക്കുമോ വാദാമിലോലം ഉൾമീനാമീൻ അതന്നെയോടൊപ്പം ഏതിനിലേക്കങ്ങേറിയ ഒരാ ശുശ്രൂഷയതും സ്മരണാർഗം എൻ കർത്താവിൻ്റെ മാതാവേശമുടവരികൻ ആർക്കും പരിശുദ്ധന്മാരും ഹാലേലുയ്യ ലോകത്തോടലിയാനമ്മെ ഏകാത്മജനോടർത്ഥിക്ക ശ്രീപാദൻ മീതേ വാഴ്വിൻ മന്ദിരിൻ കുലയ ചക്കിലമർത്തിയൂതൻ മാറ്റുതി നോക്കിയതില്ല പാപന സവൈദിനെ കൈക്കൊണ്ട് അനുദിനവും വാനുകരുന്നു. ഹാലേലുയ്യ സഭയും മക്കളും എന്നേക്കും പാനം ചെയ്താനന്ദിക്കും. കർത്താവിനു പ്രീതി ഭാരം നൽകും സുഡഫിലമാ ധൂപമതായി സഹദേന്മാ കോഹവീച്ചോനാഥൻ ഞങ്ങളോടങ്ങു നിരപ്പായൻ അവരുടെ രക്തം കണ്ടപ്പോൾ ഹാലേലുയ്യ തിരുവിഷ്ടം നിറവേറ്റിയവൻ ഇഷ്ടം നിറവേറ്റും നാഥൻ എന്റെ പിതാവേ ഇപ്പോൾ നിന്നെ സന്ദർശിക്കുഹാലേലുയ്യ കർത്താവിൻ ബലമായി കുരിശിൽ തൂങ്ങിയ ചോരനുറച്ചേപം ചെന്നാൽ ഞാൻ തന്നെ പാപം ചെയ്യുകയാൽ ആദമടച്ചൊരു വാതിൽ തുറന്നുള്ളിലണഞ്ഞോൾ നിൻപാക്കാലാലേലുയ്യ കർത്താവേ സ്തുതി എന്നേവം തെളിവടു ഞാൻ ഉൾഘോഷിക്കും. ഹാലേലുയ്യ
ദിവസ മഹിമയോടേൽപ്പിക്കണമേഹാലേലുയാ വാങ്ങിയൊരാ മൃതരെ ജീവിപ്പിക്കണമേ മൃയോറാഹേമേരൻ പുല്ലരിയിൽ എന്നാദം കേൾക്കണമേ ഹാലേലുയാ അവൻ പുല്ലരിയിൽ നീ ആഗതനാകുമ്പോൾ നിങ്ങളെ അറിയില്ലെന്നരുളരുതേ നാഥ പാപം പോക്കും നിൻ രക്തശരീരങ്ങൾ അച്ചാരമതായി നീ ഞങ്ങൾക്കായി നൽകി ഹാലേലുയാ ജാതികളതമൂലം സ്തുതി പാടിയിടുന്നു മിനവോലം വാദാമിൽ പോലും ഉൾമീനാമേ സർവാദൃശ്യനോ ജനനത്തിനു വന്നു കന്യാമാതാവിന്നേറ്റാ നരകാത്രം ഭീകരശകടത്തിൻ പെരുമയുപേക്ഷിച്ചോൻ മറിയാമിൻ മുട്ടിൽ പരിലാളിതനായി ഹാലേലുയ മാനവശാപത്തെ മായിച്ചോൻ തന്നെ പരിശുദ്ധ ശ്രീവ പരിശുദ്ധത നൽകി പുണ്യകരം ശ്രീവ കടവെല്ലാം വീട്ടി ശ്രീവ ദുഷ്ടൻ തന്നധികാരം നീക്കി ഭക്തർക്കുളവാക്കി വിജയാഹ്ലാദങ്ങൾ ഹാലേലുയ ഞങ്ങളെ നിൻ ശ്രീവ ചിറകിൽ കാക്കേണം ിൽ നിന്നും കാക്കുന്നു ശ്രീമോനാധാരം പോലോ ദൈവികദാസന്മാർ വിധിനിലയെ നിന്ന് സ്വർഗത്തെ നോക്കി ചന്ദേവം ഞങ്ങൾ നിന്നെ സ്നേഹിച്ചു ലോകത്തെ തള്ളി ഞങ്ങൾ ജയിക്കട്ടെ തോൽക്കട്ടെ ദോഷി ഹാലേലുയ പരരെ ദൈവത്തിൻ വീര്യം കാണട്ടെ പുനരാഗമന ദിനം ഭീകരവാണേറ്റം നാഥൻ ഗർജിക്കും ലോകം പിറകൊള്ളും വിധിപതി ചേരൊടി നേടു തുറന്നീടും സർവരഹസ്യവും അന്നേരം വെളിവാക്കും ഹാലേലുയ നീതിയേഴും ന്യായാധീശ കനിയേണം പറവാനിസ്രായേൽ ജാതിയെ മർദ്ദിച്ചോ തിരമാലകളവനെ ജലനദിയിൽ താഴ്ത്തി മുറ്റം തുണയറ്റോ നേവം ഘോഷിച്ചോ ദൈവത്തോട് വരുതും മർത്തിന് ഹാനാശം ഹാലേലുയ നാഥൻ തുണയായോ ധരണീരതി തന്നെ വെല്ലും ശത്രുക്കളെ നിന്നാ ഞങ്ങൾ ഹാലേലുയ ദേശികളെ മതിച്ചിടും നിൻ നാമത്തിൽ ഹാലേലുയ ശത്രുക്കളെ ജീവിച്ചു
Minolam vadamilolam valminami Manava vargatte poril virtyoragal karasai Nadani nin srivayal paredolpi Chodichudan moolam gopunnangal Divadamanin slivaye Somengalas Cherkuvadiragin gidil nyangal nada Hallelujah Odeyam jayam Ulariyadil divasliva Epikyum daranilulanilam Nidavideyam kirtikyum Jadigalidene sammadamenni Nidaneliya sagaden marmakudam Pravikyum nadane Mradiya reshidera Yangalumang adine vanangname Tanyan Siva Kote Nyangal Kai Nathi Haven Bharakumo Raja Vangustam Dino Sagasatil Muriyarai Melinu Adare Sribaya Hale Tansave Vindana Putra Shainu Nelke Tansudere Nirishichalum Ivratandam gattaruniram gustandino sainya samedam varvelpega nurgadanai Ivratandaruniram Vairiyode pasibaye ni anbarkegi devadanu jaminyani samkirtikyunne Vulabhavate postavinde nubasidun yamudavedum Davinu stavadun jinnudum nidvadinu namutu padudum Vravadadinu kruvinu atriyadinu shasaru jatrenu dhanu Jangan lupa untuk berikan
ഉൾപ്രഭ നൽകും ശ്ലീബ തന്റെ ഉൾപ്രഭ കാണ എന്നുൾ കണുകൾ കേൾക്കുക ദീപ്തി നിൻകുരിശേറ്റം കൊണ്ടാടാനായി കൂടിയ ഞങ്ങൾ നിൻകൃപ മൂലം നിത്യസ്മൃതിയിൽ സ്തുതി പാടണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഈശയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കും ഇനി ഒന്നുകൂടെ ഞങ്ങളെ അഴിച്ചുകൊള്ളണമേ എന്നോട് ആരാജിക്കുകയും മാത്രം എന്നേക്ക് നിനക്കുള്ള ക്രമറിഞ്ഞവരെയുമേ നിനക്ക് സമാധാനം നിന്റെ ഒരു മാതാശ്വസിയാണ് ശുദ്ധമുള്ള ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ വീരൻ ഗ്രഹം ചെയ്യണമേ
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞവരേ നിനക്ക് സമാധാനം. നിന്റെ ഒരു മാതാവും ശുദ്ധമുള്ള അനുമാതോടുമേ കാലത്തിൽ താനേറ്റോടയോ നിസ്മൃതി വലുതാക്കി മാറിയ നീ ധന്യ ദേവകാരേ മേശയിൽ വെച്ചോരപ്പത്ത നീ പരിപോഷിതയായി നിന്നെ വൈദിക മലകാമർമാനിച്ചു നിവസിച്ചോ ദൈവം നിന്നിൽ പാർക്കുമോ. ഹം ഭോഗീവാഗ്രഹേ മാതാവുടമേ രക്തം മിനാലം വാദാമിലോലം വൾമീനാമീ നാഥൻ നമ്മൾ കുത്താനത്തെ പ്രതി നല്ലാശയോ മുൾ ധൈര്യമേകി വാങ്ങിപ്പോയോർ നാദം കേൾക്കും ശിഷ്ടന്മാർവാദീവൻ നേടാനും ദുഷ്ടന്മാർ വീതിയേറ്റിടാനുമുയർത്തേടുമെന്നേവം ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാദ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക. പരിശുദ്ധ ശ്രീകാദിവിസാഹദേന്മാരേയാദി പിൻ കൃപേ ഞങ്ങൾക്കായി നിങ്ങൾ ചൊരിയണമേ പുതപ്പനി സുസ്മൃതി ജനനിക്കും വിശ്രോതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ജപോനി സ്തോത്രം. പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക. എന്റെ ആത്മാവ് എത്രയും ചഞ്ചലപ്പെട്ടു കർത്താവെ, നീ താമസിക്കുന്നത് എത്രത്തോളം? എന്തെന്നാൽ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ല, പാതാളത്തിൽ നിന്നെ സ്തോത്രം ചെയ്യുന്നവനാരാകുന്നു. ക്രോധ നിമിത്തം എന്റെ കണ്ണിന് നൊമ്പരം പിടിച്ചു, എന്റെ സകല ശത്രുക്കളും നിമിത്തം അത് കലങ്ങുകയും ചെയ്തു. കർത്താവ് എന്റെ അപേക്ഷ കേട്ടു, കർത്താവിന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. നിമേഷന് യോഗ്യമാകുന്നു ബാറക്കുമോ. ബാറക്കുമോ തന്റെ അന്യായം ക്ഷമിക്കപ്പെടുകയും തന്റെ പാപങ്ങൾ മറക്കപ്പെടുകയും ചെയ്തവൻ. ഞാൻ മൗനിയായിരുന്നതുകൊണ്ട് നിത്യവുമുള്ള ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എൻ്റെ പാപങ്ങളെ നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യങ്ങളെ നിന്നിൽ നിന്ന് ഞാൻ മറച്ചുവെച്ചതുമില്ല. എൻ്റെ അകൃത്യങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമെന്നും അപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം നീ എന്നോട് ക്ഷമിക്കുമെന്നും ഞാൻ പറഞ്ഞു.
നീ എന്നെ മറച്ചു കൊള്ളണമേ. എൻ്റെ ശത്രുക്കളിൽ നിന്നും നീ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നെ തിരിച്ചറിയേണ്ടതിന് മഹത്വവും രക്ഷയും എൻ്റെ ചുറ്റും നിർത്തണമേ. ചെറുപ്പം മുതൽ കടിഞ്ഞാൻ കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടും സ്വാധീനപ്പെടാതിരിക്കുന്ന ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെയും കോവർ കഴുതയെ പോലെയും നിങ്ങളായിരിക്കരുത്. നീതിമാന്മാരെ കർത്താവിൽ സന്തോഷിച്ചാരംഭിപ്പീൻ. ഹൃദയനേരൽ ഉള്ളവരെല്ലാവരുമേ അവനെ സ്തുതിപ്പീൻ. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. കർത്താവേ, നിന്റെ കോപത്തിൽ എന്നെ കുറ്റപ്പെടുത്തരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കേമരുതേ. എന്തെന്നാൽ വസ്ത്രങ്ങൾ നിന്റെ കോപം നിമിത്തം എൻ്റെ ശരീരത്തിന് സുഖമില്ല, എൻ്റെ പാപങ്ങൾ നിമിത്തം എൻ്റെ അസ്ഥികൾക്കും സ്വസ്ഥതയില്ല. എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറി, എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ എത്രയും പരിഭ്രമിച്ചു. എന്തെന്നാൽ എൻ്റെ കാലുകൾ വിറച്ചു, എൻ്റെ ദേഹത്തിന് സുഖമില്ല. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ സന്നിധിയിലിരിക്കുന്നു, എൻ്റെ നെടുവീർപ്പുകൾ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ വേദനയ്ക്കെതിരായി നിന്നു. എന്നാൽ ഞാനൊരു ചെകിടനെ പോലെ കേൾക്കാതെയും ഊമനെ പോലെ വായ് തുറക്കാതെയും ഇരുന്നു. എന്തെന്നാൽ കർത്താവേ, ഞാൻ നിന്നെ കാത്തിരുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ എന്നോട് ഉത്തരമരുളുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ഞാൻ കഷ്ടതയിലേക്ക് ഒരുങ്ങിയിരിക്കുന്നു, എൻ്റെ വേദന എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ ശക്തിപ്പെട്ട് എൻ്റെ സങ്കടത്തെ കണ്ടു, അന്യായമായി എന്നെ ദ്വേഷിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ എന്നെ കൈവിടരുതേ, നീ എന്നിൽ നിന്ന് അകന്നിരിക്കുകയും അരുതേ. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, എന്റെ തിരുവമ്പത്തിന്മകൾ ഞാൻ ചെയ്തു. അതിൻ്റെ വചനത്തിൽ നീതിരിക്കപ്പെടുകയും ന്യായതയോട് ജയിക്കുകയും ചെയ്യുവാനാട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സോപ്പാവുണ്ട് എൻ്റെ മേൽ നീ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടുക, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷം കൂടെ തൃപ്തിയാക്കണമേ, ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആർന്നോ രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എൻ്റെ ക്ഷരദൈവമായ ദൈവമേ, എൻ്റെ ദാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എൻ്റെ ആധാരങ്ങൾ എനിക്ക് തുറക്കണമേ, എൻ്റെ വായ് നിന്റെ സ്തുതികളെ പാടും. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല.
നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരകയറും. കർത്താവേ, എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ. എന്റെ നിലവിളി നിന്റെ അടുക്കലെത്തുമാറാകണമേ. എന്റെ ഞെരുക്ക നാളിൽ നിന്റെ മുഖം ബലിയും കൈ കൊണ്ടാകർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈ കൊണ്ട് അൻപാലടിയാരെ കാക്കുക. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ച കരുളണമേ. നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. നിന്നെ പ്രസവിച്ച മറിയാമം നിന്നെ മാമോദിസ മുഖ്യ യോഹാനോനു ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധന്മാരെന്നി വരദാൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ ഏകസുധാ വചനമദാൻ രാജാദേശാനിന്നെ വാഴ്ത്തും ഞാൻ. സകജമദായം പ്രതിരഹിത കാരുണ്യത മാർത്തേന്മാർദാൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേവാനാഗതന വിമലദശോജയ ദേവയുള്ള മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോ നമ്മശിയ അപരിവാവിനദ്രത്വേഹ സവിതാവോടൊപ്പം ജീവനഴും റൂക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപചെയ്യേണോ. ആദിശാദാലോഹോ ആദിശാദ്ഹൈൽസോനോ കാദിശാദ്ലോമായുസോ ദശരഥലോപ്യേന സരാമേല ആദിശാദാലോഹോ ആദിശാദ്ഹൈൽസോനോ കാദിശാദ്ലോമായുസോ ദസ്ലതലോപ്പേന സ്വരാമേലാൻ കുറിയേലായേസോൻ കുറിയേലായേസോ േഹാധന്യൻകട്ടെ ഇതേവ നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചവാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയുടെ ശാപം പലതരമുപദേശങ്ങളോ പാരമുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ട്
അവസാനിപ്പോന്ന ശ്രീകാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരും പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീനായി പാറക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ യോഹാനോൻ ശ്ലീഹായിൽ നിന്നും പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മിശിഹ തമ്പുരാൻ്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതാകട്ടെ, അധിക ഫലം കായ്ക്കേണ്ടതിനെ ചെത്തിപിടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പേ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് ബന്ധുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മൗത്തപ്പെടുന്നു. അങ്ങനെ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു.
സ്ലീഹന്മാരെ കർത്താവോടായി പിന്നത സബദൻ സന്താനങ്ങളിൽ ലാദാവാ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർഗികരതിനെ ചുറ്റുന്നു സത്യമതാ മൂശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനെ നാമെല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണതീത് ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തന്റെ ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മാധുര്യഫലം മഹനീയവുമാകുന്നു. ശ്ലീബായിലേക്ക് കരേറി ഞങ്ങളെ രക്ഷിക്കുകയും മൂകാജന്തുക്കളെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിൻ കുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായി സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തൻ്റെ എളിയാറായുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പന്നിപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും വിചാരിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടർച്ചെ നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാകുന്ന ദൈവം തമ്പുരാനെ സ്നേഹപൂർവാനിന്റെ കാരുണ്യത്താൽ എന്റെ കർത്താവേ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സലദിനത്തിന്റെ പാപങ്ങളെയും വായിച്ച് ഉത്തമനെ ദിനങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥാദിൻ്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മുൻപാന്മാരുടെയും വാങ്ങിപ്പോട്ടുള്ളവരുടെയും വിശുദ്ധിയും മാവതമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രതികളായ എല്ലാ വാങ്ങിപ്പോട്ടുള്ളവരുടെയും അനീ ഓർത്തുകൊള്ളേണ്ടമേ. ദൈവമായ കർത്താവേ അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും ആദരദേയമാകുന്ന പരിമഞ്ഞവരുടെ അസ്ഥികളിലെ നിലയ്ക്കണമേ. കർത്താദികർത്താവും മൗതത്തിൻ്റെ നാഥനുമാകുന്ന വിശിഖ രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ ഞങ്ങളോട് നീ ഉത്തരവരുളി ചെയ്ത് ഞങ്ങളെ തുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നിന്ന് നീക്കി വായിക്കണമേ.
കർത്താവേ നിന്റെ കാരുണ്യത്താൽ കോപപടികൾ ഞങ്ങൾ നിന്ന് വിലങ്ങി നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അവിടെ നിർത്തനാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ലോരാദ്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഘോഷോ വാഭുഗോല സുബാലവൽ പൂർണ്ണഹൃദയത്തോട് തന്നെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രത്തിന് വലിയ അംഗീകരിക്കുന്ന സർവാധിപതിയാകുന്ന ദൈവം തമ്പുരാനെ, പാപികളും നിന്റെ ദാസനുമാകുന്ന ഞങ്ങളുടെ കൈകൾ നിന്ന് ഈ സുഗന്ധ ധൂപത്തെ അവിടെ നിന്ന് അംഗീകരിക്കണമേ. കർത്താവേ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് സമീപിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടി അന്യമായ ബലികളും കാഴ്ചകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിലും ഈ പട്ടാഭിഷേക ശുശ്രൂഷയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ ശിവശികാമുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവകോല സുബാലവൽ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും കൈക്കൊള്ളുമാറാകട്ടെ. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. ഉത്തരമായിട്ട് ദൈവത്തോട് പറയുന്നതെന്തെന്നാല് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധരിക്കപ്പെട്ട് കഷ്ടനോച്ച മരത്തി അടക്കപ്പെട്ട് മൂന്നാം ദിവസത്തിന് അസുഖത്തിലേക്കേറി രാജ്യത്തിനും
പുതിയ ജീവനുമായി പ്രാർത്ഥിക്കുന്നു സമയമിത മോചിക്കും നാഴികയിലോ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കുന്നു കുർബാന സകലത്തിൻ്റെ ഉടവനായ ദൈവമേ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം അയോഗ്യരായ ഞങ്ങളെ രക്ഷിക്കേ യോഗ്യരാക്കി തീർക്കണമേ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു ഓശോ വാവകോല സുബാലവൽ പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ തിരുമുൻപാക തലമുലിച്ചിരിക്കുന്നവർക്ക് നിന്റെ വാഴ്വുള്ള അനുഗ്രഹങ്ങളും നൽകണമേ നിന്റെ ഏകജാതന്റെ കൃപയാൽ ഞങ്ങളെ ഇവരെ അനുഗ്രഹിക്കണമേ അവനോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു ഓശോ വാവകോല സുബാലവൽ ആമേൻ വഴിതെറ്റി പോയ ആളിനെ തിരികെ കൊണ്ടുവരുവാനായി മഹത്തായ തന്നെ മനുഷ്യ സ്നേഹത്താൽ സ്വന്തപുത്രനെ ലോകത്തിലേക്ക് അയച്ചാ പിതാവാ ദൈവമേ രക്താമൃതമല്ലാത്ത ഈ ബലി അനുഷ്ഠാനത്തെ അവിടുന്ന് നിരസിക്കരുതേ എന്തുകൊണ്ടെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂതാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയായി തീരരുതേ എന്നാലോ ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നോട് നിന്റെ ഏകജാതനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുള്ള ഞങ്ങളുടെ കൃതജ്ഞതയ്ക്കുമായി ഭവിക്കണമേ ഓശോ വാവകോല സുബാലവൽ
വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്ദ്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ
ശരീരമാകുന്നു എന്ന് വൽഗായേ നൽവോലം വൽവി ആമേൻ. അപ്രകാരം തന്നെ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ഞങ്ങളെല്ലാവരോടും സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സംഭവിക്കണമേ. എന്നോട് നീ ഉത്തരവരുളേണമേ കർത്താവേ, എന്നോട് നീ ഉത്തരവരുളേണമേ കർത്താവേ.
ഉത്തമനെ ദേവദോനെ എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശികാതമ്പുരാന്റെ ശരീരവുമാകെ തീർക്കുമാറാകട്ടെ. ഈ കാസായേ പുതിയ ദൈവത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രക്തവുമാകെ ഓർദ്ദേകരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ശരീരാത്മാദേഹികളെ ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കുമാറാകണമേ. ഇവ വിശ്വാസമാകുന്ന പാതമേൽ സ്ഥാപിതവും പാതാള ഗോപുരങ്ങൾക്ക് ആക്രമിക്കപ്പെടുവാൻ സാധ്യമല്ലാത്തതുമായ നിന്റെ പരിശുദ്ധ സഭയുടെ ഉറപ്പിനുമായി ഭവിക്കണമേ. അവസാനം വരെ വേദവിപരീതങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് നിന്റെ സഭയെ നീ കാത്തുകൊള്ളണമേ. നിന്റെ സഭ നിനക്കും നിന്റെ കാര്യാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവകോല സുബാലവൽ ദൈവത്തിന്റെ വിശുദ്ധ വിളയമേ ചുമരിക്കുന്ന ശ്രീമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൻ നേർത്തിട്ട് പോരുന്ന നടപ്പാത്രയർഗസന്മാരായ ആബോന്മാർസിനു വേണ്ടിയും ആബോന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ ബന്ധപ്പെട്ട കാരണീ വന്യപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിൽ ഞങ്ങളെ തീക്ഷ്ണതയുള്ളവരാക്കി തീർക്കണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ, അവിടുന്ന് കാരുണ്യവാനാകുന്നുവല്ലോ നിനക്കും നിന്റെ ഗജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവകോല സുബാലവൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട നിന്നെ ആശ്രയിച്ചിരിക്കുന്നതിലൂടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും നിങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി നിങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് നിങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നിങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയിട്ടുള്ളവരുമായ എല്ലാവരെയും അവിടുന്ന് ഓർക്കണം.
ദൈവമേ നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ കൈക്കൊള്ളണമേ രക്ഷയുടെ ആനന്ദം അവർക്ക് പ്രതിഫലമായി നൽകണമേ നിന്റെ സഹായത്തിനവരെ യോഗ്യരാക്കണമേ നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ ദൈവമേ നീ കാരുണ്യവാനാകുന്നുവല്ലോ നിനക്കും നിന്റെ ഏകാജാതനും പരിശുദ്ധമായിരിക്കും സകലത്തിലും പരിശുദ്ധനും ഉദ്ധവനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു ദൈവത്തിന്റെ സഭകളെയും ജയറാകളെയും സത്യവിശ്വാസത്തിൽ നിലർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും നിങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് രക്ഷിതാവും സഹായം ജയം നൽകുന്നവനുമാകുന്നുവല്ലോ നിനക്കും നിന്റെ ഏകാജാതനും സകലത്തിലും പരിശുദ്ധനും ഉദ്ധവനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു ഓശോ വാവകോല സുവാലവൽവി. ഭൂമിയിലെ സർവംശങ്ങൾ ഭാഗ്യയോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവൻ ഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യതയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസവക്കാരായ സ്നേഹിതന്മാരെയും ഏവെങ്കിലുസന്മാരെയും സഹദേവന്മാരെയും മൗധ്യവാന്മാരെയും ഭാഗ്യവാനന്ദന്റെ ജവാനും നോട്ടക്കാരനുമായ മറിയുഹാനോൾ മഗ്ദാനായും ശമാശന്മാർ പ്രധാനയും സഹദേവന്മാരുമായ പരിശുദ്ധനും മഹത്തുള്ളവന്മാർ സ്റ്റേഫാനോസിനെയും സ്നേഹിന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും ആർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായെയും ശേഷം സകല ശുദ്ധിവാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെയും ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുൻപാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടി അവർ ഇമ്പപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളവരെയും ഓർക്കുന്നു. അതുപോലെ ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിശരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുമായ വിശ്വാസികളായി വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതന്റെയും സകലത്തിലും പരിശുദ്ധനും ഉദ്ധവനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോ റുഹാടെയും കൃപയാലും കരുണയാലും സാധിക്കുമാറാകണമേ. ഓശോ വാവകോല സുവാലവൽവി. ആമീൻ. ബാർക്കുമോ സ്ലൈഹും മറ്റുമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായ ശുദ്ധമാർമാരുടെ സ്ഥലത്തെ ശുദ്ധതയോടെ മുൻകൂട്ടി രജപ്രാവശ്യം വിശ്രമിക്കുന്നവരെയും നിക്കയായും പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ഉപദേശനാദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അല്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓസ്ലേഹന്റെ മാർത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേരിയോസും
ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്യോസും ഫെലിക്സിനോസും അന്തിമോസും ഇവാനിയോസും ഭജനമായ ദൈവം ശരീരമായി തീർന്നു വന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യ അവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായിട്ട് തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിയോസും ശ്രീയാനുകാട കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭാപ്രഭുവിൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടുനിറഞ്ഞ മേറ്റൊരു സ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രയ്ക്ക് സ്മാർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർജാക്കോ ബുദ്ധാനായും മാറപ്രേമും മാർജാക്കോവും മാർസഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തെളിവനായ മാർബർസവുമായും അസമൂന്നസ്തുനിയും തെളിനക്കപ്പെട്ട മാറപഹായും എൽദോ മാർബസേരിയോസും മരങ്കരയുടെ പരിശുദ്ധന്മാരായ മാ ഗ്രിഗോറിയോസും മാർദീവനാസ്യവസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവളും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തേണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ വായിക്കണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിൻ്റെ മുൻപാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ പരിശുദ്ധനും പരിശുദ്ധന്മാർക്കും വിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉദ്ധവനും അന്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ ലോകായികം സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സത്യവിശ്വാസത്തിൽ മുൻപ് കൂട്ടി നിന്റെ പ്രാവശ്യ വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പക്ഷത്തിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ വാളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസവും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ തല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുവരുടെയും തന്നെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിന് പാപമോചനവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വഗ്രഹത്തിൽ ചേർത്തോളുവാനുമായി നാം അപേക്ഷ പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും രേഖകളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ അവിടുന്ന് വിശ്രമിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്കായി നീ ദുരിയരുത്. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഏകജാതിൽ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവനും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മനസ്സോട് മനസ്സുകൂടാതെ
ക്ഷമിക്കണമേ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എപ്പോഴോ എവിടെയോ എങ്ങനെയോ തിരുമനസ്സാകുന്ന പ്രകാരം നിങ്ങളുടെ വിളകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഉടവാസങ്ങളിൽ ഞങ്ങളെയും കൂടി ചേർക്കണമേ തന്മൂലം സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായി സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായി നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും സകലത്തിലും പരിശുദ്ധനും ഒത്തവനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായി നിന്റെ റോഹായോടും കൂടെ സ്തുതിക്കപ്പെട്ട വാഴ്ത്തപ്പെടുമാകേണമേ ഓശോ ബാബുകൂല സുബാലവൽ സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അൻപോടെ Thank you.
സഹോദരങ്ങളെ, വീണ്ടും ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ കുറിച്ചും പരിശുദ്ധന്മാരെ കുറിച്ചും വിശ്വാസികളായി മരിച്ചവരെ കുറിച്ചും നല്ല ഓർമ്മയുണ്ടാകാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആമേൻ. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനയായി നിനക്കർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജകൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവമേന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാദേഹികളെ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ചില കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെ ആ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നാലോ അവയെ ഒഴിവാക്കി ദുഷ്ടനിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനോദ്ധവനും അന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ ഭൂഗായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവകോല സുബാലവൽവി വീണ്ടും സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമൻവാക തലകുനിച്ചു നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ രക്ഷിതാവായ മിശികാതമ്പുരാന്റെ ജീവപ്രദമായ രഹസ്യങ്ങളിൽ സംബന്ധിപ്പാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനോദ്ധവനും അന്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായി നിന്റെ ഭൂഗായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവകോല സുബാലവൽവി. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മകനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആദിമന്ദവും ഇല്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന പരിശുദ്ധ തീർത്ഥത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം.
ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിവിളക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഗോഹായില്ലാതെ പരിശുദ്ധനല്ല. പരിശുദ്ധനായ കവിതാവ് നമ്മോട് കൂടെ എന്റെ തിരുമേനിയുടെ അമൂല്യമായ പക്കപ്പാടുകൾ മൂലം അതിനെ രക്ഷിച്ചു വന്ന ഏകപുത്രനും നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും മാറ്റപ്പെട്ടതായിരിക്കട്ടെ. ഗ്രിഗോറിയോസ്
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്നേരായ വൈദിക ശ്രേഷ്ഠരെ സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, മരണം മന്ദിരാസനത്തിൽ തെങ്ങേലി സെന്റ് ജോർജ് ഇടവകയിൽ കരുവേലിൽ കെ ടി വർഗീസിൻ്റെ മകൻ തോമസ് വർഗീസ് ഷെമാശനെ കശീശയായി പരിശുദ്ധ റോഹ പട്ടം കെട്ടപ്പെടുകയാണ്. പരിശുദ്ധ റോഹയാൽ പട്ടം കെട്ടപ്പെടുകയാണ്. ഈ ഷെമാശന് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇന്നലെ ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഞാനതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. വൈദിക സ്ഥാനത്തേക്ക് ബലഹീനായി ഞാൻ കടന്നു വന്നിട്ട് 39 വർഷം പൂർത്തിയായി. 39 വർഷങ്ങൾക്ക് മുമ്പ് വൈദികനാകുന്ന വേളയിൽ വളരെ ദൈവഭയത്തോടും ദൈവാശ്രയത്തോടും ദൈവികമായ സാക്ഷ്യത്തോടുകൂടി ജീവിച്ച ഒരു വൈദികൻ എനിക്കൊരു എഴുത്ത് അയച്ചിരുന്നു. ആശംസകൾ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടായിരുന്നു. കുറേ കാലം ഞാൻ ആ എഴുത്ത് എൻ്റെ വേദപുസ്തകത്തിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ എവിടെയോ അത് കൈവിട്ടു പോയി. അദ്ദേഹം ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനോ അറിയപ്പെടുന്ന പ്രഭാഷകനോ അങ്ങനെയൊന്നുമുള്ള ഒരാളല്ലായിരുന്നു. വളരെ സാധുവായി, എന്നാൽ ദൈവം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവാത്മാവിൽ ജീവിച്ചൊരു പുരോഹിതനാണ്. അദ്ദേഹം എനിക്ക് എഴുതിയ ആ ആശംസാ കത്തിലെ ഒരു വാചകം, ഒരു വൈദികനാകുവാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ദൈവികനാകുവാൻ അത്ര എളുപ്പമല്ല. ദൈവികനായ വൈദികൻ ആയിരിക്കണം. വൈദികൻ്റെയും ദൈവികൻ്റെയും എന്ന വാക്കുകളുടെ അടിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു. വളരെ വൈകിയാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായത്. വൈദികനിലും ദൈവികനിലും ഒരേ അക്ഷരങ്ങളാണ്, പക്ഷേ ഒരക്ഷരത്തിന് ഒരല്പസ്ഥാന ചലനം മാറ്റമുണ്ടായപ്പോൾ അതിൻ്റെ അർത്ഥം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? വൈദികനാകാൻ എളുപ്പം. ഒരുപാട് പേര് വൈദികനാകാൻ വരുന്നു. വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഉൾക്കൊള്ളുവാൻ ഭദ്രാസനത്തിന് കഴിയുന്നില്ല എന്നുള്ള പ്രയാസവും 4 സെമിനാരിയിലെ ടെസ്റ്റും ഇൻ്റർവ്യൂവും പാസ്സായി 4 വർഷം അവിടെ പഠിച്ച് പരീക്ഷകൾ പാസ്സായി സെമിനാരിയുടെ NOC കിട്ടിയാൽ വൈദികനുമായി. പക്ഷേ അതുകൊണ്ട് ഒരു വൈദികനാ പൂർണ്ണമായി തീരുന്നുണ്ടോ? ആ വന്യനായ വൈദികൻ്റെ വാക്കുകൾ ഓർക്കുക. വൈദികനും ദൈവികനിലും അക്ഷരങ്ങൾ ഒന്നു തന്നെ, പക്ഷെ ഒരല്പമൊന്ന് മാറ്റി എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷെമാശ,
അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവീകനായ വൈദികനാകണം. അത് ആരംഭകാലത്തൊക്കെ ആ ഉത്സാഹം കാണും, പക്ഷേ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളാ ഭാഷയ, ആത്മാവിൽ എരിവുള്ളവനായി കർത്താവിനെ ശുശ്രൂഷിക്കണം എന്ന് ഞാൻ പറയുന്നതല്ല, പൗലോസ് ഓർമ്മിപ്പിക്കുന്നതാ, പ്രബോധിപ്പിക്കുന്നതാ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പള്ളി ഏത് കിട്ടിയാലും ദൈവത്തെയും ദൈവജനത്തെയുമാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ മടുപ്പുണ്ടാകരുത്. തിക്താനുഭവങ്ങൾ ഒരുപാടുണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തുമ്മിയാൽ പോലും അത് ഈ ആധുനിക സംവിധാനത്തിലൊക്കെ വന്ന് അതിൻ്റെ നന്മയേക്കാൾ തിന്മയെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ലോകവും ഒരു കാലവുമാണ്. പക്ഷെ അവിടെയൊക്കെ തളർന്നു പോകാതിരിക്കാൻ കഴിയണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ഓരോ ദിവസവും കഴിയുമ്പോഴും ഉത്സാഹത്തിലുള്ള തീക്ഷ്ണത വർദ്ധിക്കണം. ഇവിടെ ഈ ദുബദേൻ വായിച്ച സമയത്ത് വൈദികർ വായിക്കുന്ന ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഒന്നുണ്ട്, നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിൽ ഞങ്ങളെ തീക്ഷ്ണതയുള്ളവരാക്കി തീർക്കണം. ഇത് തീക്ഷ്ണതയുടെ ജീവിതവും തീക്ഷ്ണതയുള്ള ശുശ്രൂഷയുമായിരിക്കണം. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിൽ വിനയപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ട്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. സഭാബലഗീന എന്നിലൂടെ കൃപാവരം നൽകുന്നു, അത് ജ്വലിപ്പിക്കുന്നതനുസരിച്ചാണ് ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദൈവീകനായ വൈദികനായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി തീക്ഷ്ണതയുള്ളവനായി തീവ്രഭാവമുള്ളവനായി പരിശുദ്ധ സഭ നൽകുന്ന ഈ നൽവരം അത് ജ്വലിപ്പിച്ച് പ്രകാശിപ്പിച്ച് അനുഗ്രഹീത ദൈവശുശ്രൂഷ നടത്തുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വൈദികന്റെ കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു വൈദികന്റെ കുടുംബം മാതൃകയുടെ കുടുംബമായിരിക്കണം, പ്രാർത്ഥനയുടെ ഭവനമായിരിക്കണം, സാക്ഷ്യത്തിന്റെ ഭവനമായിരിക്കണം. മറ്റുള്ളവരെ കൊണ്ട് അയ്യോ ഇതാണ് ഒരു വൈദികന്റെ കുടുംബം, കുടുംബാംഗങ്ങൾ എന്ന് പറയിപ്പിക്കാൻ നിങ്ങളും ശ്രമിക്കാതെ നിങ്ങളും ആ കാര്യത്തിൽ കൂടുതൽ ദൈവാശ്രയത്തോടെ ഈ വൈദികന് വേണ്ടുന്ന പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയുടെ ബലവും കൊടുക്കണം. അതായിരിക്കും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ശ്രേഷ്ഠമാക്കുന്ന മറ്റൊരു ഘടകം. അതും നിങ്ങൾ വേണ്ടവണ്ണം ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവേശായിൽ എന്റെ സഹോദരനും പരിശുദ്ധ മൂന്ന് സുനഗദോസുകളുടെ സ്തുതി വിഭാഗപ്പെട്ട സത്യവിശ്വാസത്തിൽ സമ്മതികളുമായ ആത്മീയ മകനുമേ, നീ കേട്ട് തിരിച്ചറിയുക. നമ്മുടെ കർത്താവേശായുടെ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷി ആയിരിക്കാനും ബഹുമാനമുള്ളതും വില തീരാത്തതുമായ ഈ നൽവരം, ശ്രേഷ്ഠമായ ഈ നിർഗായിക്ക് അയോഗ്യനായ എന്റെ ബലഹീനത മുഖാന്തരം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യവുമായ നിർഗായിക്കും അടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. വാത്സല്യമുള്ളവനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ, ഇപ്പോൾ ആദ്യമായി ഈ ഉന്നത ദർഗായുടെ നൽവരത്തിന് നിനക്ക് വിഹിതമായിരിക്കുന്ന ചൊവ്വുള്ള മാർഗം ഞാൻ എന്നെ കാണിക്കാം. നമ്മുടെ കർത്താവേശായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ദൃക്സാക്ഷികളുമായി തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം അതിൽ നീ തടസ്സം കൂടാതെയും കളങ്കം കൂടാതെയും എപ്പോഴും നടക്കണം.
അനുഗ്രഹിക്കപ്പെട്ട മകനെ നമ്മുടെ കർത്താവേ ശുശ്രൂഷിക്കുക. തൻ്റെ പരിശുദ്ധ ഏവൻഗേലിയോനിൽ വെടിപ്പുള്ള തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്ത്രീകന്മാർ മുഖാന്തരം പരിശുദ്ധ സഭാമക്കളെയും സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും പരമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടികളെ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് വിഹിതമാകുന്നു. മുഖ്യമായത് പിതാവിലും പുത്രനിലും പരിശുദ്ധ ഊഹായിലുമുള്ള വിശ്വാസമാകുന്നു. നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം. വായുകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനമാകുന്ന രണ്ടാമത്തെ ഏകഗ്നോമ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള തൻ്റെ പരിശുദ്ധ ഊഹായുടെയും തിരുവശ്വത്താൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്ന് ജലധാരണം ചെയ്യുകയും ചെയ്തുവെന്നും പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോഴും തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം. തൻ്റെ കരുണകൾക്ക് സ്തുതി. താൻ പൂർണ്ണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു. പുറജാതികൾ പ്രസ്താവിക്കുന്നത് പോലെയല്ല. വീണ്ടും സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമതായി സ്ത്രീകന്മാരിൽ മുമ്പനായ മോർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലീഹായെയും അവരുടെ സഹാക്കളെയും അവരുടെ സഖികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അഗ്നിമയനായ മാർ ഇഗ്നാത്യോസിനെയും മോർ ദേവനാസിയോസിനെയും മോർ യൂലിയോസിനെയും മോർ അതാനാസിയോസിനെയും മോർ ബസേലിയോസിനെയും മോർ ഗ്രിഗോറിയോസിനെയും മോർ ഇവാനിയോസിനെയും വായുടാക്കോലായ മോർ കൊറിയലോസിനെയും സത്യവിശ്വാസികളായിരുന്ന ശേഷം എല്ലാ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും നീ പിന്തുടരണം. വീണ്ടും പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന മോറാൻമാർ ബസേലിയോസ് പൗരസ്യ കാതോലിക ബാബായുടെയും ബലഹീനായ നമ്മുടെയും നമ്മുടെ എല്ലാ സഹോദര മെത്രാപ്പൊലീത്തന്മാരുടെയും കൽപ്പനയ്ക്ക് നീ അനുസരണമുള്ളവനായിരിക്കണം. കൂടാതെ അതിനുശേഷം ബലഹീനായ എൻ്റെ കൽപ്പനകളെയും ഇടവക മേൽപ്പിടക്കാരൻ്റെ കൽപ്പനകളെയും നീ അനുസരിക്കണം. അവരുടെ മാർഗങ്ങളിൽ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം. വീണ്ടും എന്നോടുകൂടി യഹൂദന്മാരെയും കാവ്യരെയും മെഗോശന്മാരെയും സത്യവിശ്വാസത്തിൽ നിന്നും ഇതരമായ സകല പുറജാതി വിശ്വാസത്തെയും നീ ദ്വേഷിക്കുകയും ശവിക്കുകയും ചെയ്യണം. ചൊല്ലിത്തരുന്നത് ഏറ്റവും ഞാൻ ശവിക്കുന്ന സകലവും നീ ശവിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ഞാൻ ശവിക്കുന്ന സകലവും നീ ശവിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ഞാൻ ശവിക്കുന്ന സകലവും നീ ശവിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. ഇപ്പോൾ എന്റെ ആത്മീയ മകനും വാത്സല്യവാനുമേ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും യോഗ്യമായി കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ഉദാസീനതയും കൂടാതെ നിലനിൽപ്പാൻ നിനക്ക് വിഹിതമാകുന്നു.
മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ധൂർത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരളയിൽ നിന്നും ദൈവത്തിന്റെ വാതുക്കൾ നിന്നും മനുഷ്യനെ അകറ്റി കളയുന്ന ശേഷമെല്ലാ നിന്ദ്യമായ കാര്യങ്ങളിൽ നിന്നും നീ നിന്നെ തന്നെ എപ്പോഴും സൂക്ഷിക്കണം. കശീശായിക്ക് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം കളങ്കം കണ്ടെത്തപ്പെടാത്തവനും ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കുന്നവനും നിരൂപണയിൽ ജാഗ്രതയുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും അതിഥിപ്രിയനും മൽപ്പാനും വീഞ്ഞിൽ കടക്കാത്തവനും അടിപ്പാൻ ധൃതി കൂട്ടാത്തവനും കശീശാസ്ഥാനത്തിന് യോഗ്യനാകുന്നു. അവൻ വിനീതനും ശണ്ട കൂടാത്തവനും ദ്രവ്യസ്നേഹം മുതലായവ ഇല്ലാത്തവനുമായിരിക്കണം. ലൗകിക സമ്പാദ്യത്തിന്റെ കവർച്ചയായ പലിശയിൽ നിന്നും അകന്നിരിക്കണം. എനിക്കോ എന്റെ മകനെ നിനക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത മുഖാന്തരം ദുഃഖമുണ്ടാകുവാൻ ഇടയാക്കരുത്. എന്നാലോ എനിക്കും നിനക്കും ദൈവമുൻപാകെ മുഖപ്രസന്നത ഉണ്ടാകുവാനാകട്ടെ. തന്റെ മുൻപാകെ നാം സന്തോഷിച്ച് ആനന്ദിക്കുമാറാകട്ടെ. ഞാനും നീയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുന്നു എന്നുള്ളതിലേക്ക് എന്നുവന്നേക്കും കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഇവ നീ സമ്മതിക്കുന്നു എന്നുള്ളതിലേക്ക് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളമാകുന്ന സ്ലീവാടെ ആകൃതിയിൽ ആദ്യമായി കുത്തുകൾ ഇടണം. എന്റെ സഹോദരനും വാത്സല്യവാനുമേ, ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളം അതായത് സ്ലീവാടെ അടയാളം നീ വച്ചിരിക്കുന്നു. ദൈവമുൻപാകെയും ബഹുമാനമുള്ള തന്റെ മാലാകമാരുടെയും ഈ പരിശുദ്ധ മതപാട് മുൻപാകെയും അത് നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയും നിന്നെ പരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു. അത് നീ മാറ്റം കൂടാതെയും മുഖപക്ഷം കൂടാതെയും പിടിച്ചുകൊള്ളണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ നാളിൽ തന്റെ മുൻപാകെ എനിക്കും നിനക്കും മുഖപ്രസാദം ഉണ്ടാകുവാനായിട്ട് സത്യശിഷ്യന്മാർക്ക് വിഹിതമായിരിക്കുന്ന പ്രകാരം നീ പരമാർത്ഥി ആയിരിക്കണം. വീണ്ടും ഇവ നീ സമ്മതിക്കുന്നു എന്നുള്ളതിലേക്ക് മുന്നാലെ ഇട്ട കുത്തുകൾ യോജിപ്പിച്ച് നിന്റെ കൈയടയാളമാകുന്ന സ്ലീബ പൂർത്തിയാക്കണം. വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവാനുമായ എന്റെ മകനും എന്റെ സഹോദരനുമേ, ഞാൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളതിൽ നിന്നും യാതൊന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിലേക്ക് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളം നീ വച്ചിരിക്കുന്നു. ഞാൻ എന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ എനിക്കും നിനക്കും മധ്യേ ദൈവം തമ്പുരാൻ ന്യായം വിധിക്കട്ടെ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ റൂഹാ നിന്റെ മേൽ ആവശ്യപ്പാനായിട്ട് സ്വർഗത്തിലേക്ക് എന്റെ കൈകൾ വിരിച്ചിരിക്കുന്നു. എന്റെ ഉടനാളി കൽപ്പനയുടെ പൂർത്തീകരണത്തിന് ബലഹീനായി ഞാൻ മധ്യസ്ഥനാകുന്നു. ഇപ്പോൾ വീണ്ടും നിന്നോട് ആജ്ഞാപിക്കുന്നു, നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളിലും വെച്ച് ഒരു കൽപ്പനയെങ്കിലും നീ ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഉന്നതവും മഹോന്നതവുമായ ദർഗായിക്ക് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മകനെ, നീ ചൊല്ലുവിളിയുള്ളവനും അനുസരണമുള്ളവനും ശാന്തനും വിനീതനുമായിരിക്കാൻ നിനക്ക് വിഹിതമാകുന്നു. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ വെച്ച് ചെറിയ കൽപ്പന നിമിത്തമായിട്ടെങ്കിലും നിന്നോട് കോപിക്കാതിരിക്കാൻ നിങ്ങളത്തിൽ നിന്നും നീ അകന്നിരിക്കണം. ഇപ്പോൾ ദൈവത്തിന്റെയും നന്മാലാകന്മാരുടെയും ദിവ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും പരിശുദ്ധ സഹോദരന്മാരുടെയും മുൻപാകെ രണ്ടാം പ്രാവശ്യം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു.
ഞാൻ എന്നെ വരമേൽപ്പിച്ചിട്ടുള്ള എല്ലാറ്റിൽ നിന്നും യാതൊന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിലേക്ക് എനിക്കും നിനക്കുമിടയിൽ അവർ സാക്ഷികളായിരിക്കട്ടെ. മകനെ നീ അഹങ്കരിച്ച് കൽപ്പനകൾ വെച്ച് ഏതെങ്കിലും ചെറുതായിട്ടുള്ളത് പോലും വ്യത്യാസപ്പെടുത്തിയാൽ നിന്നെ വരമേൽപ്പിച്ചിട്ടുള്ളതിൽ നിന്നും നീ ദൂരസ്ഥനും തള്ളപ്പെട്ടവനും നീ പ്രാപിച്ചിട്ടുള്ള സകലത്തിൽ നിന്നും നീ അന്യനുമായി തീരും. സത്യവിശ്വാസികളായ സഹോദര മേൽപ്പെട്ടക്കാരിൽ ഒരുവനെതിരായോ എന്റെ ബലഹീനതയ്ക്കെതിരായോ അഹങ്കാരത്തോടെ നീ നിൽക്കുന്നെങ്കിൽ നീ ശാപഗ്രസ്തനും ദൈവത്തിന്റെ പരിശുദ്ധ സഭയിൽ നിന്നും അകലപ്പെട്ടവനും തള്ളപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനും ആയി തീരും. നിന്നെ വരമേൽപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങളിൽ നിന്നും നീ വ്യർത്ഥനായി തീരുകയും ചെയ്യും. നീ എന്നിന്റെ അഹങ്കാരത്തിനും എതിർപ്പിനും നിന്നെ സഹായിക്കുന്ന എല്ലാവർക്കും തന്നെ. ഇപ്പോൾ ഇതാ മൂന്നാം പ്രാവശ്യം ജീവനുള്ള ദൈവത്തിന്റെ മുൻഭാഗം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. നീ സ്ത്രീകന്മാരുടെ കാനോനാകളെയും സ്തുതി യുവാക്കപ്പെട്ട വിശ്വാസത്തെയും മാറ്റം കൂടാതെ മുറുകെ പിടിച്ചുകൊള്ളണമെന്നുള്ളതിലേക്ക് താൻ നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. ഇപ്പോൾ മൃഗീയമായ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തമായി നിന്റെ തലമുടി സ്ലീവ ആകൃതിയിൽ കത്രിക്കപ്പെടുന്നു. ഇവന്റെ തലയിലെ നിർജീവമായ രോമത്തോടുകൂടി ഇവന്റെ സകല മൃഗീയ പ്രവൃത്തികളെയും നീക്കുവാൻ തക്കവണ്ണം തോമസ് കൈശേഷയായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ ദോകാടി നാമത്തിൽ നിത്യാജീവങ്കിലേക്ക് രോമം കത്തിരിക്കപ്പെടുന്നു. ഭസ്മോദാവോ എന്റെ മകനെ നീ ഗ്രഹിക്കണം. ബഹുമാനമുള്ളതായ സ്ലീബാടെ അടയാളം എനിക്കും നിനക്കുമിടയിൽ സാക്ഷ്യമായിരിക്കട്ടെ. എന്റെ ബലഹീനതയ്ക്കെതിരായി അഹങ്കാരത്തോടെ നീ നിൽക്കുന്ന നേരത്ത് ആചാരത്വത്തിൽ നിന്നും നിന്നെ വരമേൽപ്പിച്ചിട്ടുള്ള വിശുദ്ധ രഹസ്യങ്ങളിൽ നിന്നും നീ ഉരിയപ്പെട്ടവനായി തീരും. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശുമിശിഹായോട് ഞാൻ അപേക്ഷിക്കുന്നു, താൻ നമ്മെയും നിന്നെയും രക്ഷിച്ച് അശുദ്ധിയിൽ നിന്ന് അകറ്റുമാറാകട്ടെ. നീ ശരിയായി ചെയ്തിട്ടുള്ള വ്യാപാര മുഖാന്തരം സന്തോഷത്തോടും മുഖപ്രസന്നതയോടുകൂടി തിരുമുൻഭാഗം നിൽക്കുവാൻ നിൽപ്പാനും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷ ശബ്ദം കേൾക്കാനും ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യക മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന വഴിയായി ദൈവമായ കർത്താവിനോട് ഞാൻ യാചിക്കുന്നു. എന്റെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ട മകനുമേ, നീ തിരിച്ചറിയുകയും ആദ്യമേ ഞാൻ നിന്നോട് കൽപ്പിച്ചു, വീണ്ടും ഞാൻ നിന്നോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ മറുപായിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടി പ്രവേശിക്കേണ്ടതാകുന്നു. ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള നിന്റെ പ്രവേശനം ഒരിക്കലും നിങ്ങളത്തോടും പ്രശംസയോടും അസൂയയോടും ശത്രുതയോടും കൂടിയത് ആയിരിക്കരുത്. എന്നാലോ തിരുശരീര രക്തങ്ങളുടെ സാദൃശ്യത്തിൽ വിശുദ്ധ രഹസ്യങ്ങൾ പിടിപ്പാൻ ദൈവത്തിന്റെ ചുവുള്ള പട്ടക്കാർക്ക് വിഗതമായിരിക്കുന്ന പ്രകാരം ഏറ്റവും മനോവിനയത്തോടും വെടിപ്പോടും കൂടി ആയിരിക്കണം. ഓറേത എന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ, അതായത് പുറപ്പാട് പുസ്തകത്തിൽ അന്യാഗ്നിക്ക് ധൂപം വെച്ച 250 പട്ടക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രകാരം ആത്മീയ കൽപ്പനകൾ മറുത്ത് ദിവ്യ രഹസ്യങ്ങൾ അനേകം കടന്നു പിടിച്ചിട്ടുണ്ട്. ദൈവതിരുമുൻഭാഗം ധൂപം വയ്ക്കുവാൻ അവർ പ്രവേശിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെയും അവരുടെ ധൂപവർഗങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞു. വീണ്ടും അഹ്റോന്റെ മക്കളായ
നാദാപം അഭിഭവവും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നടക്കാതെ അഹങ്കാരത്തോടെ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. വീണ്ടും ഇസ്രായേൽ രാജാവായ യോസീയ കർത്താവിൻ്റെ മുൻപാകെ ധൂപം വയ്ക്കുവാൻ നിങ്ങളത്തോടുകൂടി അഹങ്കരിക്കുകയും ഉടൻ തന്നെ പുഷ്പം പിടിക്കുകയും ചെയ്തു. ചുവള വട്ടക്കാരാൽ അവൻ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മകനെ, നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ കർത്താവിൻ്റെ കോപം നിന്റെ മേൽ ഉണ്ടാകാതിരിപ്പാൻ ഒരിക്കലും നിങ്ങളത്തോടുകൂടി ദൈവത്തിൻ്റെ മതവായിങ്കിലേക്ക് അഹങ്കരിച്ച് കയറരുത്. വീണ്ടും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ നിന്റെ തല അനാവരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മതുവായിലേക്ക് പ്രവേശിക്കരുത്. ഹൈമനിക്ക കൂടാതെ പട്ടക്കാർ മതുവായിൽ കയറരുത്. ഒരു വിശ്വാസിയുടെ മേലും ചുവള ന്യായാധിപതി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. കൈക്കൂലിയോ ജ്ഞാനികളുടെ കണ്ണുകളെ കുരുടാക്കുകയും കുരുടൻ കുരുടനെ വഴികാട്ടുന്നു. ഇരുവരും ഒരു കുഴിയിൽ തന്നെ വീഴും എന്ന വചനം നിങ്ങളിൽ നിറവേറുകയും ചെയ്യും. നിനക്കായി നിയമിച്ചിരിക്കുന്ന പള്ളി ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുവാനും കലക്കമുണ്ടാക്കുവാനും നിനക്ക് ദൈവത്തിൽ നിന്ന് അധികാരമില്ല. ഭദ്രാസനമെത്ര പലിത്തായുടെ കൽപ്പന കൂടാതെ ദൈവത്തിൻ്റെ മതിവായിൽ ഒരുവനും ശുശ്രൂഷിക്കരുത്. നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യും എങ്കിൽ അതിനാൽ ഞാൻ നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള സകലത്തിനും നിയോഗ്യനായി തീരുകയും ചുവള പട്ടക്കാരിൽ നിന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. അപ്രകാരമല്ലെങ്കിൽ നമ്മുടെ കർത്താവെ ക്ഷമിച്ചകായോട് നീ ഉത്തരം പറയേണ്ടി വരികയും നിന്നിൽ നിന്ന് ഞാൻ വേർപെട്ടിരിക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സകലവും നീ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ പട്ടക്കാരനെന്ന് നീ അറിയപ്പെടും. ദൈവമായ കർത്താവിനോട് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു, സകല ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും താൻ എന്നെ രക്ഷിക്കുമാറാകട്ടെ. യോഗ്യമായ പ്രകാരം തന്നെ സേവിപ്പാനായി ശക്തിയും സഹായവും താൻ നിനക്ക് നൽകുമാറാകട്ടെ. നീ പ്രാപിച്ചിട്ടുള്ള ഈ ആചാര്യത്തെ നൽവരം മൂലം നിനക്ക് മുഖപ്രസന്നതയുണ്ടാകുകയും നിന്നെ അലട്ടുന്ന തെറ്റുകളിൽ നിന്നും നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിൻ്റെയും ശേഷമെല്ലാ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. പൊതുവായ ഗുണദോഷം. എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമായ വിശ്വാസികളെ, ഇന്നേ ദിവസം പുതുതായി പട്ടം കെട്ടപ്പെടുന്ന ഈ പട്ടക്കാരൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുന്നതിനും ദൈവം തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണമുള്ളവരും ചൊല്ലുവിളിയുള്ളവരുമാക്കി തീർക്കേണ്ടതിനും നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളേണ്ടതിനും ശരിയായ വളർച്ചയിൽ അവർ വളർത്തപ്പെടേണ്ടതിനും അവരിൽ നിന്നും വെടിപ്പുള്ള ശമ്മാശന്മാരും തേജസ്സുള്ള പട്ടക്കാരും ശോഭയുള്ള സന്യസ്തരും ഉണ്ടാകേണ്ടതിനും നമ്മുടെ കർത്താവിനെ ക്ഷമിച്ചകായോട് നിങ്ങൾ അപേക്ഷിക്കുകയും നിങ്ങളുടെ മേൽ താൻ കരുണയും ആർദ്രതയും കൃപയും ചിന്തുമാറാകട്ടെ. സ്നേഹവും ഐക്യവും നിങ്ങളുടെ ഇടയിൽ താൻ വിതയ്ക്കുമാറാകട്ടെ. നിങ്ങളുടെ സന്നിധിയിൽ നിന്നും സാധാരണ കളിയെ താൻ തകർക്കുമാറാകട്ടെ. പരീക്ഷകളിൽ നിന്നും സങ്കടകാലത്തിലെ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങളെ താൻ വീണ്ടുകൊള്ളുമാറാകട്ടെ. ചുവള ഓടുവഴികളിൽ നിങ്ങളുടെ നടത്തകളെ താൻ സമാധാനത്തോടെ നയിക്കുമാറാകട്ടെ. നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ സ്വർഗരാജ്യത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാമിൻ്റെ വഴിയിൽ താൻ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഏതെന്തോട്ടം താൻ നിങ്ങൾക്കായി അവകാശമായി നൽകുമാറാകട്ടെ. താൻ നിങ്ങളെയും നിങ്ങളുടെ പരേതരെയും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ശബ്ദം കേൾപ്പിക്കുകയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുവേനെന്ന് തൻ്റെ വലത്തു ഭാഗത്തുള്ളവരോട് പറയുന്ന ശബ്ദം കേൾപ്പാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. ആയത് ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യക മറിയാമ്മയുടെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധമതികളുടെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും അപേക്ഷയാലും. പരിശുദ്ധ റൂഹ
ശമാശമാണ് ക്രമത്തിൽ നിന്നും കൈശേഷന്മാരുടെ ഗണത്തിലേക്ക് നിന്നെ വിളിക്കുന്നു. ശക്തിയുള്ള നിന്റെ വലതയാലും ഉന്നതവും സകലത്തിലും മതിയായ നിന്റെ ഭുജത്താലും നിന്റെ വിലയേറിയാതെ രക്തത്താൽ നീ സമ്പാദിച്ചിട്ടുള്ള നിന്റെ പരിശുദ്ധ സഭയെ താങ്ങുമാറാകണമേ. എല്ലാ വ്യർത്ഥാരാധനകളെയും അതായത് വൈശാചികമായ ആരാധനകളെയും ഇതിൽ നിന്ന് വായിച്ച് നീക്കി കളയണമേ. നിന്റെ രക്ഷയെ നോക്കി പ്രത്യാശിക്കുവാനും സന്തോഷിച്ചാനന്ദിക്കുവാനും മൈശികൈക കുഞ്ഞാടുകളെ നിനക്ക് സമർപ്പിപ്പാനും അതിനെ സംഗതിയാക്കണമേ. ഓശോ വാവകോല സുബാലവൽമിയേവം മരുവന്നവ നിലയ നിൽകർത്താവേ. ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ ആകുമവൻ നിൻ പരിപാവന ഗിരി തന്നിൽ സ്നേഹിതനോട് ദോഷം ചെയ്യാതോനോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ തോഴനെതിരായി കോഴയെടുക്കാത്തോനും സഹിയോട് സത്യമതന്നെ പൊളി പറയാത്തോനോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ തന്ദ്രവ്യം ബഹുപലിശേകാത്തോനും നിർഭയനായി മേവീടോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ തിയങ്ങേ ഗണേശം തന്റെ പുരോഗതിയിൽ മോശയും അഹരോനോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ തന്നെ വിളി പോലെ ലക്ഷ്മോയേലും പരിശുദ്ധൻ ഞാനെന്നും പാടും പരനുട കൃപയന്നതരം ഘോഷിക്കും തന്നിൽ വിശ്വാസം നീനാമേ
പുറകുകയെന്നും നമ്മൾ പൈതാനം ചെയ്ത മശികാനീതാനുലകത്തെ വിലയേറും നിൻ തിരുരുതിരം ഞങ്ങളുടെ രക്ഷാർത്ഥം ചിന്തി പരനാഥാദനുമായുള്ള ശത്രുത പാടെ നീക്കിത്തൽ സ്ഥാനെ മിത്രത നൽകിയവൻ ദേവമായ കർത്താവേ ഇവിടെ അടുത്ത് വന്ന് നിന്റെ നൽവരം നോക്കി പാർക്കുന്ന ഈ നിന്റെ ദാസന് നിന്റെ ദൈവദിവ്യമായ കൃപ സമൃദ്ധിയായി പ്രദാനം ചെയ്യണമേ. ആചാര്യത്തെ അങ്ങ് ഇവനെ ധരിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധ രോഗായുടെ ആവാസം കൊണ്ട് ഇവനെ നിറയ്ക്കുകയും നിന്റെ ദിവ്യ ശക്തിയിൽ ഇവനെ സമ്പന്നനാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ രോഗായുമേ. ഭയഭക്തിയോടെ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം നിന്റെ പക്കൽ നിന്നുള്ള വിശുദ്ധി ഇവന്റെ മേൽ വസിപ്പിക്കണമേ. ഓശോപോല ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയേണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങൾ മായച്ചു കളയണമേ. ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ സ്വാഭാവിനെ ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ ആസികളിൽ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും ക്ഷേമിനിക തിരികെ തരണമേ. മൗതമുള്ള നിന്റെ റൂഹായനെ താങ്ങുമാറാകണമേ. അപ്പോൾ നിന്റെ അതിക്രമക്കാരൻ നിന്റെ വഴികൾ പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷിതദേവായേ, രക്തപാതത്തിനെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, അതിനങ്ങ് എനിക്ക് തുറക്കണമേ. എന്റെ വാഹനങ്ങളെ പാടും. എന്നാൽ ബലികൾ നീ നിരുമനസ്സായില്ല, ഹോമബലികളിൽ നിരപായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. ശുദ്ധീരനാവാ, രോഗായ വാഞ്ചിപ്പാൻ അരുളുവ ശുദ്ധീദാ.
കൃപ ഞങ്ങൾ ഗായവാനട വാതിൽ തുറക്കണമേ ദേവേശ ദാസന്മേൽ വലതു കരം വച്ചേണമേ തലതാട്ടേ തിരുമുൻപിൽ ദേവേശ ദാനം കാക്ഷിക്കും നിവനേറുവാ തന്നാടകട ചോവിതന മാനാവരും സ്തുതി പാടിയിടും അവരുടെ നിവകങ്ങളിലിവന് ൂഹായുടെ ആവാസന്ത പാപം പോക്കിടും ദേവേശ നർമേലനാമാന്യൻ നിറവതു പാർത്തിയിടും ദാസന് മൂടി പവനനാകർമ്മലയ്യ നാമെല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ ഇടവിടാതെ കരയേറ്റുവാൻ നടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും സ്വർഗീയ ദാനങ്ങൾ നൽകുന്നവനും അവാച്യങ്ങളായ നൽവരങ്ങൾ വിഭജിച്ച് കൊടുക്കുന്നവനും തൻ്റെ ആത്മാവാൽ തൻ്റെ സ്ത്രീകന്മാരെ പൂർണ്ണമാക്കിയവനും തൻ്റെ ജ്ഞാനത്താൽ തൻ്റെ ശിഷ്യന്മാരെ അഭ്യസിപ്പിച്ചവനുമായവന് സ്തുതി. ദിവ്യമായ ഈ ശുശ്രൂഷ ഞങ്ങൾ സമർപ്പിക്കുകയും കരുണയും മാതൃതയും യാചിക്കുകയും ചെയ്യുന്ന ഈ നേരത്തും എല്ലാ സമയങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തൻ്റെ അടിയാറായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലവിനിയോ സോദകായ എല്ലാ ലോകങ്ങളും തൻ്റെ മൗത്തത്തിൻ്റെ മഹിമേറിയ ബഹുമാനത്തിന് മതിയാകാത്തവനും മാലാകമാരാൽ വന്ദിക്കപ്പെടുന്നവനും റാബേൻ മാലാകമാരാൽ ശ്രദ്ധിക്കപ്പെടുന്നവനും ശ്രോബേൻ മാലാൽ ഗാദീശ പറയപ്പെടുന്നവനും ആത്മീയരും അശരീരികളുമായ സകല ഗണങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനുമായ കരുണ നിറഞ്ഞവനും മനുഷ്യസ്നേഹമുള്ളവനുമായ നമ്മുടെ നാഥനായ കർത്താവ് തന്നിൽ പ്രകൃതി പ്രകാരം കണ്ടെത്തപ്പെടുന്ന ധാരാളമായ തന്നെ കരുണ നിമിത്തം ആത്മീയവും
സ്വർഗീയവുമായ സ്തുതികൾ ഹേതുവായി നമ്മുടെ മനുഷ്യ പ്രകൃതത്തോടെ ഇമ്പപ്പെടുവാൻ തിരുമനസ്സാകുന്നു. ഇത് നിബന്ധം പരിശുദ്ധ ശ്ലീഹന്മാർ മുഖാന്തരം സ്വർഗീയ ക്രമീകരണങ്ങൾ ഭൂമിയിലുള്ളവരെ താൻ പരമേൽപ്പിക്കുകയും അവയുടെ ദൃഷ്ടാന്തങ്ങളെ നിബിയന്മാരുടെ തലവനായ മോശ മുഖാന്തരം മുൻകൂട്ടി രൂപപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴോ തന്റെ വാത്സല്യപുത്രൻ മുഖാന്തരം യഥാർത്ഥമായതിനെ ശ്ലീഹന്മാരിൽ മുമ്പനായ ശമോനെയും അവൻ മുഖാന്തരം ലോകാവസാനത്തോളം പരിശുദ്ധ സഭയെ മുഴുവനുമായും പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ കൃപയാലും ധാരാളമായ നിന്റെ കരുണയാലും ഞങ്ങളുടെ നിസ്സാരതയുടെ മധ്യസ്ഥയാൽ ഞങ്ങളുടെ അരിഷ്ടവും കടബാധ്യതയുള്ളതുമായ പ്രകൃതത്തിൽ നിന്നും നിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന ഈ ആദ്യപരത്തെ നിന്റെ തിരുമേനിയുടെ പരിശുദ്ധമായ ആഹ്വാനത്താൽ ഇപ്പോൾ അവിടുന്ന് വിളിച്ചിട്ടുള്ള ഈ നിന്റെ ദാസനെ അവിടുന്ന് കൈക്കൊള്ളണമേ. ഇവൻ ദിവ്യമായ നിന്റെ രഹസ്യങ്ങളുടെ ഗ്രഹവിചാരകനും വലത്തേതിനടുത്ത ആചാര്യനും ഉത്തമ ഭരണകർത്താവും ആത്മീയ നേതാവും പരിഭാഗത കൊണ്ട് നിറഞ്ഞ പട്ടകാരനുമായി തീരണമേ. ഇവൻ വിശേഷ ബുദ്ധിയുള്ള നിന്റെ ആണ്ടിൻ കൂട്ടത്തിന് എല്ലാ സുഹൃത്തുക്കളുടെയും സമർത്ഥനായ മൽപ്പാനും നിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നവർക്ക് അനുതാപത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുക്കാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജാഗ്രതയും ഉത്സാഹവുമുള്ള പട്ടക്കാരനും നിന്റെ തിരുവിഷ്ടം പോലെ കുറ്റക്കാരെ കെട്ടുകയും നിന്റെ കൽപ്പനയാൽ അനുതാപികളെ അഴിക്കുകയും സത്യാനുതാപത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമ്പാദ്യങ്ങളുടെ നാഥയായ ആചാര്യത്വത്തിന്റെ രഹസ്യങ്ങൾ ഉത്ഭവിപ്പിക്കുന്ന പട്ടകാരനുമായി തീരണമേ. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ എപ്പോഴും സ്ഥിരപ്പെട്ടവനും നിന്റെ ശരണത്തിൽ അലങ്കരിക്കപ്പെട്ടവനുമായ യഥാർത്ഥ പട്ടകാരനുമായും നിന്റെ വിശുദ്ധിയുടെ അലങ്കാരങ്ങൾ കൊണ്ട് പരിലസിക്കുകയും വെടിപ്പിൽ പ്രശോഭിപ്പിക്കുകയും ബോധവിധേയമായ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേണ്ടവണ്ണം വേല ചെയ്യുകയും ചെയ്യുന്ന ജസുകൊണ്ട് നിറഞ്ഞ വൈദികൻ അതായത് കശീശയായും ഇവൻ തീരുമാറാകണമേ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി എപ്പോഴും ജാഗ്രതയുള്ളവനും താല്പര്യമുള്ളവനുമായി തീരുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള നല്ല ദൈവഭക്തിയുള്ള വൈദികനായും എവങ്കേലിയോന്റെ താലന്തിനെ 1 to 30, 60, 100 വർദ്ധിപ്പിക്കുന്ന കീർത്തികെട്ട വൈദികനായും ദൈവീക കൽപ്പനകളുടെ പാലനത്തിൽ തീക്ഷ്ണതയുള്ള വലത്തേതിനടുത്ത വൈദികനായും ഇവൻ തീരുമാണമേ. കർത്താവേ, ജടീകയിമ്പങ്ങളാൽ പാപം വിളിച്ചു വരുത്തുന്ന എല്ലാ അശുദ്ധമോഹങ്ങളും ഇവനിൽ നിന്ന് പൂർണ്ണമായി ഉന്മൂലനം ചെയ്ത് നീക്കിക്കളയണമേ. ദിവ്യാ സ്നേഹത്തിലും ഭാഗ്യമേറിയ നിന്നിലുള്ള ശരണത്തിലും ഇവനെ സ്ഥിരപ്പെടുത്തണമേ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധിയിലും വെടിപ്പിലും ആത്മാവിൻ്റെ തേജസ്സിലും സുഹൃത നടപടികളിലും ഇവനെ നട്ടലങ്കരിക്കണമേ. വിശ്വാസ വിവിരതികളോടുള്ള ചേർച്ചയാലോ നിന്യ നടപടികളുടെ ദോഷത്താലോ കുറവ് ഭവിക്കാത്ത സ്തുതിവാക്കപ്പെട്ട വിശ്വാസത്തിൽ ഇവനെ കാത്ത് ഉറപ്പിക്കണമേ. ഉത്തമങ്ങളും സുന്ദരങ്ങളുമായ പ്രവൃത്തികളിൽ നിന്നുള്ള മുഖപ്രസന്നതയാലും എല്ലാവിധ ശ്രേഷ്ഠതയിലും മനോവിനയത്തിലും മാലാകമാരെ പോലും സൂക്ഷിക്കുവാൻ അഭിവാഞ്ചിക്കുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്കും ദൈവദൂതന്മാരുടെ ഈ ജോലിക്കും അടുത്തു വരുവാനും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന നിന്റെ ഏകരാധനായ പുത്രൻ യേശുമിശിഹായുടെ കൃപയാലും മനുഷ്യ സ്നേഹത്താലും ഇവനെ പരമേൽപ്പിച്ചിട്ടുള്ള ആചാര്യ സംബന്ധമായ വിശേഷ ബുദ്ധിയുള്ള നിന്റെ ഇടവക ഒക്കെയും അവരുടെ ജീവനും വിടുതലിനും പരിപൂർണ രക്ഷയും കണ്ടെത്തുവാനും നിന്റെ കാരുണ്യത്താൽ ഇവൻ ഇവനെ യോഗ്യനാക്കി തീർക്കണമേ. തന്നോട് നിന്റെ പരിശുദ്ധാവുകയോടുകൂടെ സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. ഓശോ വാവകോല സുവാദവല്ല.
ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. വന്നികകൾ ഞാൻ ചൊല്ല യൗനാത്മാരാശമോനെ ഭോവാനോ ലോകളെ ചൊന്നവനോട ജപാല പ്രമുഖ നീ ചെയ്യുന്നത് സൂക്ഷിക്ക ദത്തം നിമേഷോട പാലിക്കാൻ പെണ്ണാടോകളെ പക്ഷപ്രതില്ലാതുള്ള സിംഹാസന സാവിനെ നിന്റെ കടന്നുകൊടു കൽപ്പന നന്നായി പാലി പാലി ഉത്തരവായി കുഞ്ഞാടോകളെ നീ പാലിക്കവേ നേരായി ശാന്തതയുടെ വിനയത്തോടെ നായക കഠിനത കൂടാതെ ഇതകരമായി മേക്കേണം പാർക്കുമോ. ണവാടി വിശ്വാസ സഭേ വേണ്ട അന്യനുമായി നിജരാതിന അന്യ ഞാനും ജേർക്കില്ല കാലത്തിന്നവസാനത്തിൽ ആരും വാനുമഴി ഞാലോ വേദിന കൊണ്ട വിമല മാവിൽ ഗേഹം നിന്നുട ദ്രോ നോ സാമോലമേ സൃഷ്ടികൃതം രക്ഷകനേയത ബന്ധനമുക്തികൾ ചെയ്തേടും ഉന്നതമാകവനോ സാസ്ഥാനം എങ്ങനെ നിങ്ങൾ സേവിക്കും ആഴം വാനിവദൻ താക്കോൽ നിങ്ങളുടെ പാണികളിൽ തന്നു വൈദികരെ വരുമേ നിങ്ങൾ ധന്യദൈവീതം ചെയ്യുക മണിയറ പോകും താനൊപ്പം. നേരത്തെ തിരുമുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പരിമള ധൂപം സന്തോഷ പുരസ്സരം കൈക്കൊള്ളണമേ. ഞങ്ങളുടെ മേലും ഇവിടെ മുട്ടുകൂത്തി ഞങ്ങളുടെ നിസ്സാരതയിൽ നിന്നുള്ള പ്രാർത്ഥനകൾ മുഖാന്തരം നിന്നിൽ നിന്നുള്ള നൽവരവും ദാനവും നോക്കി പാർക്കുന്ന ഈ നിന്റെ ദാസന്റെ മേലും നിന്റെ പരിശുദ്ധ റൂഹായെ അയക്കണമേ. ഞങ്ങളുടെ ഇവയ്ക്കും ഇവ പോലുള്ളവയ്ക്കും വേണ്ടി സത്യപ്രധാനാചാര്യനായ ഞങ്ങളുടെ കർത്താവേ ശമിശിഹ നിനക്കും സകല വാഴുകളുടെ ഉറവിടമായ നിന്റെ പിതാവിനും എല്ലാ ദാനങ്ങളും പൂർണ്ണമാക്കുന്നവനും എല്ലാ പരിശുദ്ധന്മാരെയും വിശുദ്ധീകരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും കരേറ്റുന്നു. ഓശോ വാപകോല സുബാലവൽമേ നിൻഭവനത്തിനു വിഹിതം വിശുദ്ധി നിടനാളേക്കൻ കർത്താവേ ഭുവിലശേഷ ദേവതാ പ്രേരിതരായ സേനാ പോയാദികളിടയിൽ സുതലസിമയതോളം നല്ലവൻ ഗേലിയോ കൈക്കൊള്ളവാക്കേഴും ഭാഗ്യമിതം മറിച്ചു സ്വർഗമഹാരാജ്യം പരിശുദ്ധ
സ്ത്രീയന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും അഭിബായ് പാർക്കുമോ സ്ത്രീയന്മാരുടെ നടമേതന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്ന് അവർക്ക് അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളു. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണിനേരമേ ആയുള്ളൂ. ഇത് യോവേൽ പ്രവാചൻ മുഖാന്തരം ചെയ്തത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യവനക ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ നിങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വരുതും പ്രസ്തുതവുമായ നാൾ വരും മുമ്പേ സൂര്യനിരളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. എന്നാൽ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം ചെയ്യുന്നു. അപ്പോൾ പത്രോസ് വായ് തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും ഭയപ്പെട്ട് നീതി പ്രവഹിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവനെല്ലാവരുടെയും കർത്താവായി യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങിയ യഹൂദയിലൊക്കെ ഉണ്ടായ വർത്തമാനം, നസ്രാനായ യേശുവിൻ്റെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദിയ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലതിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കുന്നു. ദൈവാനെ 3 നാൾ ഉരുത്തിൽ ലഭിച്ചു. സകലജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് അംഗീകരിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സർവപ്രവാചന്മാരും സാക്ഷ്യം പറയുന്നു. നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച ദാനവനെങ്കിലും ആദൂതൻ താനേക്കും സഭയുടെ ശാപം പലതര ഉപദേശങ്ങളോ കാറിൽ മുളച്ചു പരക്കും. പരിശുദ്ധനായ പൗലോസ്ലിഹ തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് പാറയ്ക്കുമോ സ്ലിഹാടവിടുന്ന നമ്മുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. മകനെ തിമോത്യോസെ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹുനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദിനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർബദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും ആകരുത്. ശാന്തനും കലഹിക്കാത്തവനും ദിവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാനറിയാത്തവൻ
ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിക്ഷനും അരുത്. നിന്നയിലും പിശാചിന്റെ കിണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. ആഹായി പാറയ്ക്കുമോ? ശാന്തും നീതിയ നാരായൻ മാരും മഹിമേനി നയവാന്മാരു നിന്നഭിഷേകമുഖം തിരുവേകല് നിന്ദാസന്ദാവേദി മൂല ബാർക്കിമോർ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവാഞ്ചേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവാഞ്ചേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ യുഹാനോൻ ശ്ലീഹായിൽ നിന്നും നിന്നും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. ഞായറാഴ്ച ദിവസം സന്ധ്യയായപ്പോൾ യഹൂദന്മാരെ പറ്റിയുള്ള ഭയ നിബന്ധം ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തിൻ്റെ വാതിലുകൾ അടച്ചിരിക്കെ യേശു തമ്പുരാൻ വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവരെ തൻ്റെ കൈകളും വിലാപുറവും കാണിച്ചു. ശിഷ്യന്മാർ നമ്മുടെ കർത്താവിനെ കണ്ട് സന്തോഷിച്ചു. യേശു തമ്പുരാനോ വീണ്ടും അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം, എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് താൻ അവരുടെ മേൽ ഊതി. അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പേൻ, ഒരുവനെ അവൻ്റെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചാൽ അവനെ മോചിക്കപ്പെട്ടിരിക്കും, ഒരുവൻ്റേത് നിങ്ങൾ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പന്തിരുവരിൽ ഒരുവനായ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ലീഗ യേശു തമ്പുരാൻ വന്നപ്പോൾ അവരോടുകൂടെ അവിടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരോട് അവൻ്റെ കൈകളിൽ ആണിപ്പാടുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈയിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. അവന്റെ ശക്തിയുടെ ആകാശത്തിലുള്ളവനെ തിരുവാസ പാവനനാകി പരിശുദ്ധ വന്നു വസിച്ചി ദാസനെയോ നമ്മളനാക്കി. അവന്റെ മനോഭത്തിലവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠത്തിലവനെ സ്തുതിപ്പീൻ. മോശയ്ക്കായി കൈ വെപ്പേകി മോശയതവറോനായി നൽകി വന്നതു യോ എന്നാനോളം
അമ്മിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ, തമ്പുരകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. ഭാഷിച്ചോ സ്ലീഹന്മാരിൽ പാർത്ഥവനാം രോഗ വന്നിദാസനയോ മലനാകേതേ. അപ്പോൾ ആർജ്ജരുത്തപ്പെടാലോനെ സ്തുതിപ്പീൻ, മാധുരം പിളാൻ അവനെ സ്തുതിപ്പീൻ. അവൻ ഓണം താണത്തേ സുധനുടെ ശിരസിൽ വാണവനാ ീദാസനെയും പാവനാക്കി തീർക്കണമേ. ലാഭമുള്ളതായി താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശബ്ദത്താലും ആർപ്പുളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. ആളികയിൽ ശ്രീ എന്മാമേലാവാസം ജയ്ന്നു വസിച്ച് ദാസനയോ ിരുസുധനെ പ്രേഷിപ്പിച്ചോ നിർമ്മലകർമ്മേ വാണവനും ശുദ്ധി വിശുദ്ധർക്കായി നൽകി. മനവോലം വാദാമെല്ലോലം മേനാമേ സമവേൽ നിവിയേ ജഡരതിൽ മലനാകി അഭിമലാമേ വന്നു വസിച്ചിദാസനെയും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സ്വരത്തിന്റെയും ദൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവൻ സൃഷ്ടിയല്ലാത്തവനും സാരാംശനോട് സമത്വമുള്ളവനും സാലോന്താത്മാതിന് വെച്ചവനും മനുഷ്യ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി സർവത്തിൽ നിറങ്ങി വിശുദ്ധരൂഹായാൽ ദൈവമാതാവ വിശുദ്ധവനും ശരീരയാത്തിന് മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധിക്കപ്പെട്ട് കഷ്ടനുവാച്ച മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം സുഖത്തിലേക്ക് കരേറി തന്നെ വാതിരുന്നവനും ദീണ്ടവരെയും മരിച്ചവരെയും ദീപാതിരെയും മൊത്തത്തോടെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുശയായ കർത്താവ് ഞങ്ങൾ ശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിനോടപ്പെട്ട പിതാവിനോടമത്തിനോട് വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്രീയന്മാരും മാരും സംസാരിച്ചനുമായ ജീവനും വിശുദ്ധിയുമുള്ളായ ഗുരുവായാലും കാതോലിയും സ്ലൈഹികവുമായ വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോനത്തിനും പാപോ ദേശം മാത്രമാകലേറ്റ് പറഞ്ഞ് നിലവത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ പാർക്കുന്നു. അമ്മയും പാർക്കുമാസ്തമൻകാല സ്ക്രേരായി സോ ഞങ്ങളെ വിട്ടുകളയരുത്. എന്നാലോ ഞങ്ങൾക്കുള്ളവയെ മായിച്ചു കളയണമേ. ഉപേക്ഷയായി യാതൊന്നും ചെയ്യാതിരുമ്പാൻ ഞങ്ങൾക്കിടയാകണമേ. എന്നാലോ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുത്ത് നിനക്ക് സമർപ്പിപ്പാൻ ഞങ്ങൾക്ക് ജ്ഞാനം പ്രദാനം ചെയ്യണമേ. കർത്താവേ, ഇവിടെ അടുത്തു വന്ന് നിന്റെ സ്വർഗീയ നൽവരം നോക്കി പാർക്കുന്ന ഈ നിന്റെ ദാസനെ സ്വീകരിച്ച് പരിപൂർണനാക്കണമേ. എന്തെന്നാൽ നിന്നെ വിളിക്കുന്നവരായ സകലർക്കും നീ ആദരതയും വളരെ കരുണയും ഉള്ളവനുമാകുന്നുവല്ലോ. നിന്റെയും നിന്റെ ഏകജാതനാം പുത്രൻ്റെയും സകലത്തിലും പരിശുദ്ധനും ഉദ്ധവനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായുടെ ആധിപത്യം ശക്തിയേറിയതാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ, ഒരുത്തി ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആദരവോ നീങ്ങേതി സത്യമാതാമേ ശ്വാസത്തിൽ നിർമ്മലമാമത്ബഹമുൻപിൽ മൗലി നാമേ ചുയരേ മേവും നിന്നെ ഉൾക്കണ്ണാൽ നോക്കി സ്വർഗീയദാനം വാഞ്ചിക്കും ദാസന ജനവഹിതത്താലും റൂഹാദൻ വീര്യത്താലും അടിയാരുട കുറവുകളല്ല എപ്പോഴും പോക്കിടുന്ന കർത്താവാമേശുമശീഹാദൻ കൃപയാവാനം ചെയ്യും. നമ്മുടെ കർത്താവേശുമശീഹായുടെ കൃപ ശമാശന്മാരുടെ ക്രമത്തിൽ നിന്നും കശീശന്മാരുടെ ക്രമത്തിലേക്ക് ഇവനെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. പ്രത്യേകാദേവമാതാവിന്റെയും സാന്നിധ്യമുള്ളായ പരിശുദ്ധ മദ്ബായിലേക്ക് ദൈവസ്നേഹിയായ തോമസ് കശീശ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. ഇവനുടെ സാമ്രമ വേളയിൽ പാവനാറോഹാതൻ കൃപയും വാസവുമിവനുണ്ടായിടുവാൻ നാമെല്ലാവരുമഭ്യർത്ഥിച്ച് അട്ടവസിച്ചുരചെയ്യണം. മൂവരു കുറിയേലായി സോ കുറിയേലായി സോ കുറിയേലായി സോ കുറിയേലായി സോ കുറിയേലായി സോ സർവത്തിലും സർവവും തികയ്ക്കുന്ന നിന്റെ കൃപയാൽ പരിശുദ്ധനായ പിതാവേ, നിന്റെയും പരിശുദ്ധപുത്രന്റെയും സകലത്തിലും പരിശുദ്ധനുമായ റൂഹാടിയ നാമത്തിൽ ഇവനെ അവിടുന്ന് കാത്തുകൊള്ളേണമേ. സകലത്തിലും തന്നിനും സകലത്തിൻ്റെ മേലും ഭരണം ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, കശീശ ഇടവിളിക്കും നിന്റെ പരിശുദ്ധ രഹസ്യങ്ങൾ ആചാര്യവേല ചെയ്യുവാനും തിരുവൻഭാഗ കരുണ കണ്ടെത്തപ്പെടുവാനും യോഗ്യതയുള്ളവനായി ഇവനെ അവിടെ നാക്കി തീർക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ കാരുണ്യവാനും അനുഗ്രഹിക്കുന്നവനുമായ ദൈവമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനാം പുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവാദായകനും
സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ വാവുകോല സുബാലവൽമേ ആമേൻ. Roll.
ആവാസം ചെയ്യട്ടിവനെ ആവാ
നിർമ്മല റോഹായുടെ ദാനം രോദിക്കരുതിവനിൽ നിന്നും പ്രാർത്ഥനകൾ കൈക്കൊള്ളുവോനെ നിന്നോടുയാദിക്കും ഞങ്ങൾ അട്ടവസിച്ചുരാ ചെയ്യുന്നു സ്വലത്തിൻ്റെ നാഥനും ദൈവവുമാകുന്നുവല്ലോ എല്ലാ നൽവരങ്ങളും നിന്നിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു ഇവൻ്റെ പ്രാണനിൽ നിന്റെ ദാനങ്ങൾ നിത്യമായി പാലിക്കപ്പെടുവാൻ നിന്റെ ദാസൻ നിങ്ങളെയൊക്കെ നോക്കി പാർത്ത് പ്രത്യാശിക്കുന്നു ഇവൻ നിന്റെ കൃപയിൽ നിന്നെടുക്കുന്നവനും എടുക്കപ്പെടുന്നവനുമാക്കി തീർക്കണമേ ഇവൻ്റെ ഉള്ളിൽ ഇവൻ ആനന്ദിക്കുകയും നിന്റെ ദാനങ്ങൾക്കായി അഭിവാഞ്ചിക്കുന്ന ഇവൻ്റെ ആത്മാവിനെ നിന്റെ വരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ കരുണയിലും മനുഷ്യസ്നേഹത്തിലും നീ താല്പര്യമുള്ളവനാകുന്നു നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു ഓശോ വവഗോല സുബാലവൽമേ ഈന്നുകാതിസോദാലോകോ ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു ദേവാതാവായ മറിയാമിൻ്റെയും പന്ത്രണ്ട് ആശ്രയന്മാരുടെയും നാപുസ്രഷ്ടസഹോദരന്മാരുടെയും തിരുവല്ലാദിക്കിൽ പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുണ്ടായ പരിശുദ്ധ ദേവാലയത്തിലേക്ക് വൈദവാദത്തിൽ വെച്ച് തോമസ് കശീശ മുന്നം പേര് പറയപ്പെട്ട ഓർത്തോദോക്സ് സ്വദേശത്തുള്ള പരിശുദ്ധ മതവായിൽ വെച്ച് തോമസ് കശീശ പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും ജീവനും വിശുദ്ധിയുമുള്ള തോകാടെ നാമത്തിലും നിത്യാജീവങ്ങളിലേക്ക് മുദ്രകുത്തപ്പെട്ടിരിക്കുന്നു ഭസ്മോദാവോ ഭസ്മോദാവോ ഭസ്മോ റോഹായോകാതി ശൽഗായേതൽവോ കൃപാസമൃദ്ധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച് സകലത്തിലും പരിശുദ്ധനായ നിന്റെ റോഹായുടെ ആഗമനത്താൽ ഈ നിന്റെ ദാസന്റെ മേൽ നടന്നതായ കശീശായുടെ പട്ടാഭിഷേകത്തിൽ നീ തിരുമനസ്സായി ഈ വിളിയോടുകൂടി തെരഞ്ഞെടുപ്പും വിശുദ്ധിയും ഉത്തമനായി നിന്റെ കൃപയും വർദ്ധിപ്പിക്കണമേ ഇവൻ പ്രാപിച്ച ദാനത്തുകൊണ്ട് നിനക്ക് യഥായോഗ്യം വേല ചെയ്യുവാൻ ഇവനെ സംഗതിയാക്കണമേ ആദ്യം മുതൽ നിന്റെ തിരുവിഷം പ്രസാദിച്ചിട്ടുള്ള സകലരോടും കൂടെ വലിയവനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ രണ്ടാമത്തെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ വിശ്വസ്തരും ജ്ഞാനികളുമായ ഗ്രഹവിചാരകന്മാരോടുകൂടി നല്ല പ്രതിഫലം ഇവനും പ്രാപിക്കുമാറാകണമേ തന്നോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ബോധവനും അന്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റോഗായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു ഓശോ വവഗോല സുബാലവൽമേ ആമേൻ കുറിയേ ലാ
ഫലഭാഗത്ത ജഗണമായി അശിഹായുടെ കൃപ കണ്ടെത്താൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. നിർമ്മലരാന്താതന്മാരെ നിങ്ങളുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ പെരുന്നാൾ കൊണ്ടാടിയിടുമ്പോഴുണ്ടായിടും അവതാരിൽ അന്ത്യദിനത്തിൻ പരിതിന്ത ആദിനമായി വെളിവായി നിങ്ങൾ കർത്താവിൻ വൈദികരെന്നും ദൈവത്തിൻ സേവകരെന്നും അറിയപ്പെട്ടിടുന്നൂനാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും
പ്രമുഖം നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും പാർക്കുമോലോലം പാദം ദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണ സൗമൻകാലുറിയേലായി ദൈവം സൃഷ്ടിച്ചാദേ സൃഷ്ടാവുടതുല്യ സൃഷ്ടിയായി മാൺമേനു ധ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നീടും അത് കാണുവാനുള്ള നന്ദ സുശേഷം കൊണ്ട് മേവീകോറോ മണ്ണിനുയർച്ചയിലാചര്യം പാർക്കുമോറാദ്യാചാരത്വം കൈക്കോൺ അഹറോൻ മോശയുടും നീച്ച് സ്കറിയായ്ക്കുന്നു നൽകി മോശ സ്കറിയായോകന്നാനേകി യോഗന്നാൻ കർത്താവീനോ കർത്താതൻ സ്നേഹ മാർക്കും സൃഷ്ടി വിഭാഗങ്ങൾക്ക് ശ്രീകന്മാർ മുറിയോറാകെ മേരേനു ആചാരേശാമശികാമോദ ചളർപ്പിച്ചോ പുണ്യം നാദാസ്തോത്രം മക്കളിലപ്പൻ ഗുരു ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും മനോലം വാദാമോലം ഉൾമിനാമേ ശരണാതാലേതിൻ കൃപയിൽ ജീവാസുരമതുണർത്തണമേ ഗൗരേനു ധ്യാനത്തേനായ സൗമൻകാല സ്പ്രേലായസു രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നീവരോ രക്തകാസ പാനാജേതു ഉദരായോരേ നാശം നീക്കി ദേവിപ്പി ണിയണ നിന്നെ നോക്കുന്നവരിൽ കാന്തിരേ ദേവി പേപ്പാൻ എഴുന്നള്ളും രാജാമുരളവേ മേലാഘോഷിതനായി നൈവന്മാതന്മുൻകൊമ്പിൻ നാദം കേട്ടേണെങ്കിൽ അണിഞ്ഞിരേപ്പാന പോയി രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാ പുണ്യമേടും രക്തശരീരങ്ങളിൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ തവമേ രക്തങ്ങൾ ഉൾക്കൊണ്ടോ ഞങ്ങൾ വിധിയും ദണ്ഡനവും
നേടരുതേനാഥ നിന്മേ രക്തങ്ങൾ ഞങ്ങൾ കച്ചാരം തന്നതിനാൽ വിധേ അട്ടഹസിച്ച് പറയണം. ആദി മുതൽ തലമുറകൾ വരെ എന്നെനിക്ക് സ്തുതി. വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം ചൊരിയുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യമിറങ്ങി വരുമാറാകണമേ. ആമേൻ. കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്ത നിന്റെ വലതുകരം നീണ്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. ആമേൻ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിയാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സമ്മതിച്ചവരും സമ്മതിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമേശിഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ ഈ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്നുള്ള നിന്റെ തിരുരക്തവും നിന്റെ അടിയാനാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ ദൈവം തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. എല്ലാമും സ്തുതി പാടും കബറടഞ്ഞോർദ ശരണം നീയേ മൃതർദാനുയർപ്പം നീ തന്നെ. വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർന്ന നിന്റെ മഹാകരുണ നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ തിരുവിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. എന്നാലോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങളെ അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും നല്ല അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാപകോല സുബാലവൽ. ആമേൻ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ആർക്കുമോ നൽകപ്പെട്ട വിസ്തരസങ്ങൾ കൈക്കൊള്ളുന്നതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവ് മുൻപാകെ നമ്മുടെ തലകളെ നാം കുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മരണീയനുമാകുന്ന ദൈവമേ, ദൈവതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായെയും ശ്രുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വവഗോല സുബാലവൽമേ ഉയരാതെ നം നൽവരജാലം ശരിയോ മൗരീശ പൂർവിക വൈദിക ഗണമതിനല്ല നീ വരവേകി ആത്മവരത്തിനു ചേർന്നൊരു ദാസനു നൽകുക ദാനം നിന്നാശേസിൽ കാന്തിയിലിവനും മോദിക്കണമേ. ആമേൻ. സുരവൃന്ദദാൽ സംസേവിതനാ സർവാധിപതേ നിന്നുട സേവനം അതിനാവാനം കേട്ടാണ്ടാസ് അതിനോ തേടിന നന്മകളാർന്നതി പാസുരനായോ സഗണമോത്തോ പ്രാപിക്കണമേ നിന്റെ ഒരു ഉള്ളം മതാകം പരിശോതന്മാരും നാഥ പുണ്യം നൽകിങ്ങും മരിച്ചോർക്കും എന്റെ വാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങളെവരും പ്രാപിച്ചിട്ടുള്ള വാഴുകളോടും അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവേ. ആമേൻ. ദൂരസ്ഥന്മാരോടുകൂടി സമീപസ്ഥന്മാരും മരിച്ചവരോടുകൂടി ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷമായാൽ മുദ്രോദ്ധപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകൾ ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ. യഹോവ എൻ്റെ ഇടയനാകുന്നു. രാജ്യം ശക്തിയും മാത്രം നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.